Hi kitties, welcome back to our family. Appo innu nammal cheyan povunna oru home remedy aanu, how to remove our pimples and acne. Actually idoru recommended video aanu. Nammude family ulla oru member anu enna name ulla kuttiyana idu cheyan parnirikkunnathu. Then nammude mohathe pimples, dark circles, acne, white spots adella maaran vendi namukku veettu thanne irunnu cheyan pattiya oru tips aanu njan idil use cheyidirikkunna. Ella namukku affordable aayittulla ella sadhanangal vechittulladana cheyidirikkunnathu. Appo ningalku ishtapadunna ഉറപ്പായിട്ടും ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ലൈക്ക് ആൻഡ് ഷെയർ. ഞാൻ സാന്ദ്ര ശ്രീജിത്ത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇനി വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ ഇനിയും കാണുന്നുണ്ട്. എന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ ബില്ലും കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരും കുറച്ച് കടലമാവും കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. രണ്ടോടുകൂടി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റാക്കി മുഖത്ത് പെരട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ ബെറ്റർ ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും മുഖത്തിന് കിട്ടണേ, നന്നായിട്ട് തിളക്കവും കിട്ടും. ഇപ്പോൾ ഇതല്ല ഇത് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ നമ്മുടെ മുഖത്ത് ഒത്തിരി എണ്ണമയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നല്ല ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ചെറുപയർ പൊടി വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി എക്സസൈസ് ആയിട്ട് ഓയിലുള്ളവരുടെ മുഖത്താണെങ്കിൽ ആ പയർ പൊടി യൂസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു കിട്ടിക്കോളും. കടലമാവും തൈരും മിക്സ് ചെയ്ത് ഈ ഇത് നമ്മൾ പേസ്റ്റ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്പ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം, മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പിൽ, അതായത് താഴത്തു നിന്ന് മുകളിലേക്ക് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും വലിക്കരുത്, താഴത്തായിട്ട് അപ്ലൈ ചെയ്യരുത്. എപ്പോഴും നമ്മുടെ മുഖത്ത് നിന്ന് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ കടലമാവും തൈരും കൂടെയും കൂട്ടിയിട്ട് ഈ പേസ്റ്റ് മുഖത്ത് തൂക്കണത് വളരെ നല്ലതാണ് കേട്ടോ. തൈരിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അത് മുഖത്ത് തൂത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ, വെയിൽ കൊണ്ട് കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാൻ ഒത്തിരി നല്ല ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ കടലമാവ് ഇപ്പോൾ തൈരില്ല വെച്ചാൽ കടലമാവ് തന്നെ വെള്ളത്തിൽ ചാലിച്ചോ, അതെല്ലാം എന്താ റോസ് വാട്ടറിൽ ചാലിച്ചോ നമ്മുടെ മുഖത്ത് തേക്കുന്നത് നല്ല. തൈര് മാത്രമായിട്ട് തേച്ചാലും കരിവാളിപ്പൊക്കെ പോകാൻ നല്ലൊരു വഴിയാണ്. തുടച്ചു കൊടുക്കണം. ഒരിക്കലും മുഖം തുടയ്ക്കാൻ നേരത്ത് ഇങ്ങനെ വലിക്കരുത്, വലിക്കരുത്. ജസ്റ്റ് ഒന്ന് ഒപ്പ് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്യുക ചെയ്യുക. ഓക്കെ, അപ്പോൾ കടലമാവ് നമ്മുടെ മുഖത്ത് ഇട്ടുമ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത്യ ചെറിയൊരു തരിയില്ലേ, അത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു സ്ക്രബ്ബറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അരിപ്പൊടി അല്ലാണ്ട് നമ്മൾ അരിപ്പൊടി ഇട്ട് സ്ക്രബ് ചെയ്യുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ അരിപ്പൊടി ഇട്ടാണ് സ്ക്രബ് ചെയ്യണേ, അത് നമുക്ക് കാണിച്ചുതരാം. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എന്താ ഒരു ടോണർ പോലെ ഉണ്ടാക്കി വെക്കണം. ഒരു ഐ ലെമണും തേനും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സിറപ്പാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിമ്പിൾസ് ഒക്കെ പെട്ടെന്ന് മാറാനും നല്ലതാണ്, നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയും ചെയ്യും. ചിലർക്കൊക്കെ പിമ്പിൾസ് ഒത്തിരി വരും, എക്സസ് ആയിട്ട് പിമ്പിൾസ് വരും. മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചിലർക്ക് വരും, അത് ഒന്നോ രണ്ടോ ഒക്കെ വരുള്ളൂ. ചിലർക്ക് എക്സസ് ആയിട്ട് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ അല്ലെ ഓയിലൊക്കെ ഓയിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന ഫുഡൊക്കെ ഒത്തിരി കഴിക്കുമ്പോൾ ചിലർക്ക് എക്സസ് ആയിട്ട് പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിമ്പിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ലെമണും അതുപോലെ തേനും കൂടെ കൂട്ടി ഈ ജ്യൂസ് ഉണ്ടാക്കി മുഖത്ത് തൂക്കണം നല്ലതാണ് കേട്ടോ. ഒത്തിരി ബെനിഫിറ്റ് ആയിരിക്കും. ഈ ലെമണിലൊക്കെ ഈ അസിഡിറ്റി കൂടുതലായതുകൊണ്ട് അതിൻ്റെ അടുത്ത് ബാക്ടീരിയാസ് ഒത്തിരി പ്രവർത്തിക്കണം. ഇനിയിപ്പോൾ തേനില്ലെങ്കിൽ നാരങ്ങ തന്നെയായിട്ട് തേച്ചാലും നല്ലതായിരിക്കും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും മുഖത്ത് ജെൻറ്റിലായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ മുഖത്ത് നമ്മുടെ തക്കാളി അരച്ചിട്ട് അതിൻ്റെ കൂടെ തേനും കൂടെ ചേർത്ത് നമുക്ക് വേണേൽ പറ്റാം, അതും നല്ലതാണ് കേട്ടോ. തക്കാളിയിലും ഇതുപോലെ തന്നെ കുറേ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്, അതും മുഖത്ത് നോക്കണം നല്ലതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം.
അത് കഴിഞ്ഞിട്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ. രാത്രി സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അതെല്ലാം നമുക്ക് ഒത്തിരി സമയം കിട്ടുകയാണെങ്കിൽ, അതെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്തിന് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവള് അതും കൈ കളഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രബ് എങ്ങനെയാ ചെയ്യുക, സ്ക്രബർ യൂസ് ചെയ്യണ എങ്ങനെയാന്ന് കാണിച്ചാലോന്ന് വിചാരിക്കും. ഞാനിവിടെ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന അരിപ്പൊടി വെച്ചിട്ടാണ്. അരിപ്പൊടി എടുത്തിട്ട് പുട്ടിന്റെ പൊടി ആയിരിക്കും ബെറ്റർ. അപ്പൊ അതാകുമ്പോൾ തരി ഇത്തിരി കൂടുതലാണല്ലോ. അപ്പൊ പുട്ടിന്റെ പൊടിയിലിട്ട് വെള്ളം ആഡ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ നീര് ഒഴിക്കാം. ഞാനിവിടെ തക്കാളിയുടെ മീതെ കൂടെ പുട്ടിന്റെ പൊടി വെച്ചിട്ട് അങ്ങനെ തൂക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ അത് ഒരു ഇതുപോലെ കിട്ടാൻ വേണ്ടി തക്കാളി അടിച്ചെടുത്തേക്കാണ്. അത് മിക്സ് ചെയ്തിട്ടാണ് തൂക്കാൻ പോകുന്നത്. സാധാ ഈ പുട്ടിന്റെ പൊടിയിലിട്ട് വെള്ളം മിക്സ് ചെയ്യുന്നതിന് വെള്ളം അല്ലെ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് പറ്റില്ല, സമയമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ അത്രയൊക്കെ യൂസ് ചെയ്ത വെച്ചാൽ മതി സ്ക്രബ് യൂസ് ചെയ്യുന്നേരത്ത്. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇതെല്ലാം വെച്ചാൽ ഈ തക്കാളിയുടെ നീര് ഇടുമായിരിക്കും ബെറ്റർ. അപ്പം അത് യൂസ് ചെയ്തിട്ട് പുട്ടിൻ്റെ പൊടി നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. നേരത്തെ മസാജ് ചെയ്യുമ്പോൾ സ്ക്രബ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് എപ്പോഴും എന്ത് അപ്ലൈ ചെയ്ത മുഖത്ത് റൗണ്ട് ഷേപ്പ് അതായത് റൗണ്ട് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരിക്കലും കീപ്പട്ടേക്ക് ഇങ്ങനെ താഴേക്ക് തൂക്കരുത്. നമ്മുടെ സ്കിൻ താഴ്ത്തിയിട്ട് വലിഞ്ഞു വന്നു. അപ്പൊ ജെന്റിലായിട്ട് മുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം, കഴുകി കളയാം. തക്കാളി നീര് വെച്ച് നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണമായിരിക്കും ബെറ്റർ ആയിട്ട്. ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്, അത് ഇത് ചെയ്യാൻ നേരത്തെ നമ്മുടെ മുഖത്തെ ഈ ബ്ലാക്ക് ഹെഡ്സും അതുപോലത്തെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്ക്രബ് ചെയ്യുമ്പോൾ, അതൊക്കെ പൊക്കോളൂ കേട്ടോ. ഇതൊക്കെ തൂത്തിട്ടും മാറണില്ല പിമ്പിൾസ് പിന്നെ എക്സസ് ആയിട്ട് വരുവാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെയോ അല്ലെ അങ്ങനെ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിക്കായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ മുഖത്ത്. എനിക്ക് അങ്ങനെ അധികം എക്സസ് ആയിട്ട് പിമ്പിൾസോ മുഖത്ത് അങ്ങനെ എക്സസ് ആയിട്ട് ഓയിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇനി മുഖത്ത് പാടൊക്കെ ഉണ്ടാവുമല്ലോ, പോഴ്സ് കുരുക്കൾ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുഴികൾ പോലെ, ആ വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതാണ്. 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇത് നമുക്കിന്ന് കഴിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.